യുവജനങ്ങൾക്കായി ഒരു ദിവസം. അതെ, ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നു. 1984 ഈ ദിവസം ദേശീയ യുവജന ദിനമായി ആഘോഷിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. തുടർന്ന് 1985 മുതൽ എല്ലാ വർഷവും ഈ ദിനം യുവജന ദിനമായി കൊണ്ടാടുന്നു. ഭാരതത്തിലെ സന്യാസിമാരിൽ പ്രമുഖനായ വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി കൊണ്ടാടുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. വിവേകാനന്ദ സ്വാമിയുടെ തത്വങ്ങളും ആശയങ്ങളും ഇന്ത്യൻ യുവത്വത്തിന് പ്രചോദനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ സ്വാമിയുടെ ജന്മദിനം യുവജന ദിനമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ എല്ലായിടത്തും ദേശീയ യുവജനം കൊണ്ടാടുന്നുണ്ട്. സ്കൂളുകളിലും കലാലയങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു. യുവജന സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ, സംഗീതം, ഘോഷയാത്രകൾ എന്നിവ യുവജന ദിനത്തോടനുബന്ധിച്ച് നടത്താറുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ കൃതികളും പ്രഭാഷണങ്ങളും യുവജനങ്ങൾക്ക് ഉത്തമ പ്രചോദനമാണെന്നാണ് വിലയിരുത്തപ്പെട്ടത്. 1863 ജനുവരി 12 ജനിച്ച സ്വാമി വിവേകാനന്ദന്റെ പൂർവാശ്രമത്തിലെ പേര് നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു. പിന്നീട് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യത്വം സ്വീകരിച്ച് സ്വാമി വിവേകാനന്ദനായ അദ്ദേഹം വേദാന്തയോഗയുടെ പ്രചാരകനായിരുന്നു. രാമകൃഷ്ണ മഠത്തിന്റെയും രാമകൃഷ്ണ ആശ്രമത്തിന്റെയും സ്ഥാപകനാണ് അദ്ദേഹം. ഹൈന്ദവ നവോത്ഥാനത്തിന് ശ്രമിച്ചവരിൽ സ്വാമി വിവേകാനന്ദന്റെ പേര് അദ്വിതീയമാണ്. ഇതുപോലെയുള്ള ഇൻഫർമേഷണൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.